വാർത്തയിലേക്ക്. മുതലമട അംബേദ്കർ കോളനിക്കാരുടെ ആവശ്യങ്ങൾ കേവലം ചർച്ചകളിൽ മാത്രം ഒതുക്കരുതെന്ന് ഭൂസമര ഐക്യദാർഢ്യ സമിതി. 102 ദിവസമായി ഭൂമിക്കും വീടിനും വേണ്ടി സമരം ചെയ്ത മുതലമട ഗോവിന്ദാപുരം അംബേദ്കർ കോളനിക്കാരുടെ ആവശ്യങ്ങൾ ചർച്ചകളിൽ മാത്രം ഒതുക്കി നിർത്തി സർക്കാരും ജനപ്രതിനിധികളും സിപിഎം പാർട്ടി നേതൃത്വവും ചതിക്കുഴി ഉണ്ടാക്കരുതെന്ന് ഭൂസമര ഐക്യദാർഢ്യ സമിതി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇതിനു മുൻപ് 2017 നിലവിലുള്ള സ്പീക്കർ ഉൾപ്പെടെ 7 ജനപ്രതിനിധികളും പാർട്ടിയും ഇവരുടെ ആവശ്യങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ നാളിതുവരെ പാലിക്കപ്പെടാത്തതിനെ തുടർന്നാണ് സമരം ആരംഭിച്ചതെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. സമരത്തോട് നിഷേധാത്മക സമീപനം സ്വീകരിച്ചവർ സമരത്തെ തുടർന്ന് ജനമനസാക്ഷി ഉയർന്നപ്പോൾ ജനവികാരം മാനിച്ച് ആരോഗ്യപരമായ ചർച്ചയ്ക്ക് തയ്യാറായി. 2022 ഫെബ്രുവരി മുതൽ ജില്ലയിലെ പട്ടികജാതി ക്ഷേമ ഫണ്ടുകൾ നഷ്ടപ്പെടുത്താതെയും സർക്കാരിൽ നിന്ന് പട്ടികജാതി ദുർബല ഫണ്ടുകൾ സ്വരൂപിച്ചും ലൈഫ് പദ്ധതിയിലെ സാങ്കേതികത്വം പരിഹരിച്ച് ഇവർക്ക് മുൻഗണനാ പ്രകാരം പ്രാമുഖ്യം നൽകി കോളനിക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുമെന്നും ഉറപ്പു നൽകി. ജനപ്രതിനിധികളും ഭരണകക്ഷി നേതാക്കളും ചർച്ചയിലെടുത്ത നിലപാടുകളിൽ നടപടി സ്വീകരിച്ച് നീതിപൂർവം നടപ്പാക്കണമെന്നും ഐക്യദാർഢ്യ സമിതി ആവശ്യപ്പെട്ടു. ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ അംബേദ്കർ കോളനിക്കാർ നടത്തുവാൻ പോകുന്ന സമരം മാത്രമല്ല ജില്ലയിലെ ദുർബല വിഭാഗങ്ങൾ ഭൂമിക്ക് വേണ്ടി നടത്തുന്ന സമരങ്ങളിൽ ഇടപെട്ട് ഐക്യദാർഢ്യ പ്രവർത്തനം നടത്തുവാനും യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. വിളയോടി വേണുഗോപാൽ അധ്യക്ഷനായി. നീളിപ്പാറ മാരിയപ്പൻ, ഹംസ ചെമാനം, കെ മായാണ്ടി, മറ്റ് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.